ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് വിഷ്ണുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനും അനിയത്തിയും കൂടെ അമ്പലത്തിൽ പോവാണ്, ഞാനും മിന്നും കൂടെ. അപ്പോൾ പോകുന്ന വഴിയാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. ഇന്ന് ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്, അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, ചെറിയ കുഞ്ഞു സർപ്രൈസ്. ഇന്ന് രാവിലെ അമ്പലത്തിൽ സുൽത്താൻ ബത്തേരി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ രീതിയിൽ, വിഷ്ണുവായിട്ടിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലൊന്നും ആഘോഷിക്കാനൊന്നും തോന്നുന്നില്ല. വിഷമമാണ്, എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ വിഷമമാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്ത് വാങ്ങിയാലും ആള് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വിഷമം കൂടിയാണ്. വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, സന്തോഷമുണ്ട്, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൈഡിൽ കൂടെ ഒരു വിഷമം കൂടിയാണ്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും വിഷ്ണുവിൻ്റെ എൻ്റെയും ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചെറിയൊരു സന്തോഷത്തിന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കാം. മെയിനായിട്ട് അമ്പലത്തിൽ പോക്കാണ് കേട്ടോ. ചെറിയ മഞ്ഞുണ്ട്, കുറച്ചുകൂടെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചു, അപ്പോൾ നടന്നില്ല. ആ റോസ് ഭയങ്കര രാവിലെ തന്നെ ആള് ഇത്തിരി കലിപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകി പോയി. വാവേനെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പോയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി പോകുന്ന വഴി ഒരു കേക്ക് വാങ്ങണം, അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. അതിലൊന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഈ ഞായറാഴ്ച ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിനോട് തൃശ്ശൂരുള്ളതാണ് മിഥുൻ ചേട്ടൻ. അപ്പോൾ മിഥുൻ ചേട്ടനോട് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതെൻ്റെ കയ്യിൽ കാണിക്കാൻ കിട്ടൂല ആ ഗിഫ്റ്റ്. പിന്നെ ഇവിടെ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് കൊടുത്തു വിടാനൊന്നും പറ്റൂല. ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സന്തോഷമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. 15 February ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഒരു രണ്ട് ദിവസമെങ്കിലും 2-3 ദിവസം താമസം പിടിക്കും. നമ്മൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുത്തെ അമ്പലമൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്താണ് വയനാട്ടിലെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ദൂരെയൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് വയനാടിന് പുറത്തുള്ള. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്ക് വയനാടിൻ്റെ എന്താ പറയുക വില മനസ്സിലാവുന്നത്. എന്തിഷ്ടമാണെന്നറിയോ, പുറമേ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ജില്ലയാണ് വയനാട്. എനിക്കിപ്പോഴാണതോ വയനാട്ടിലാണോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്, എല്ലാവരും പറയും. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സും അതേപോലെ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്, വലിയ ഫാമിലിയായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, പിന്നെ വയനാട് ഭയങ്കര ഇഷ്ടം, എന്തായാലും വരും, ലീവിന് വരുമ്പോൾ വരും എന്നൊക്കെ എല്ലാവരും പറയും. എല്ലാവർക്കും വരാൻ ആഗ്രഹമുള്ളൊരു പ്ലേസാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ അമ്പലത്തിലാണ് ഉള്ളത്, അമ്പലത്തിലൊക്കെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. കുഞ്ഞ് സർപ്രൈസ്, ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഞാനത് നേരത്തെ ഓർഡർ ചെയ്തു, ഇന്നലെ പോയി വാങ്ങി, ഇന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നു. അമ്പലത്തിൽ പോയി വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പം എന്തായാലും ഇനിയും പോകേണ്ടത് കേക്ക് വാങ്ങാൻ പോകണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഇന്നത്തെ കുക്കിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാനും അമ്മയും കൂടെ ഭയങ്കര പരിപാടികളിലാണ്, പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പാറൂസ് സമ്മതിക്കുന്നില്ല, പാറുവിനെ പിടിച്ച് ഒരു സ്ഥലത്ത് നിർത്തും, പിന്നെയും പാറു എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ക്രാബ് റോസ്റ്റും വെജിറ്റബിൾ ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് മെയിനായിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നത്. പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ആദ്യം തന്നെ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് പുറത്തു നിന്നാണ് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് എന്താ പറയുക, ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ മാമനാണ് എനിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് തന്നത്. ഞാനിത് ഇതുവരെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാനിതിൻ്റെ ഫോട്ടോയ്ക്ക് ഇന്ന് എടുത്തിട്ട് തരാം, എന്നിട്ട് ഞങ്ങളിതൊന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പാറൂസാണ് കട്ട് ചെയ്യുന്നത്, കുറേ നേരമായിട്ട് ഇവിടെ പിടുത്താണ്. ആ പാവ കട്ട് ചെയ്യൂ, കുത്തിയെടുത്ത് ഒത്തിരി. അമ്മ കട്ട് ചെയ്ത് തരാം പൊന്നിനെ. ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു ഏട്ടാ. അപ്പോൾ നമ്മുടെ റോസ്റ്റും അതുപോലെ വെജിറ്റബിൾ ബിരിയാണിയും കൂടെ കഴിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായിട്ടോ. നമ്മൾ റോസ്റ്റ് തയ്യാറാക്കിയത് ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ബിരിയാണി തയ്യാറാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ റോസ്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെജിറ്റബിൾ ബിരിയാണി ഒറ്റയ്ക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, അത്ര ടേസ്റ്റായിരുന്നു. റോസ്റ്റ് കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
അപ്പോൾ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഇത് ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ പോയതാണ്. അപ്പോൾ പാറോസിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. നമ്മുടെ ക്രാബ് റോസ്റ്റിൻ്റെയും വെജിറ്റബിൾ ബിരിയാണീൻ്റെയും റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണും.